Hello friends, ellavarkkum ende YouTube channel like swagatham. Innu nammal cheyan povunnathu Pratham Sopan Knots aanu. Appo namukku nere video like kadakkam. Pratham Sopan Knots il reef knot, sheet bend, double sheet bend, claw hitch, bowline, sheep shank, Fisherman's note എന്നീ കെട്ടുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രഥം സോപാൻ നോട്ട്സിലെ ആദ്യത്തെ കെട്ട് റീഫ് നോട്ടാണ്. അപ്പോൾ റീഫ് നോട്ട് കെട്ടുന്നതിനായി നമ്മൾ രണ്ട് കയ്യിലും ഓരോ കയറിന്റെ അഗ്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വലത് കയ്യിലിരിക്കുന്ന കയറിന്റെ അഗ്രം ഇടത് കയ്യിലിരിക്കുന്ന കയറിന്റെ അഗ്രത്തിന്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഇടത് കയ്യിലിരിക്കുന്ന കയറിന്റെ അഗ്രം വലത് കയ്യിലിരിക്കുന്ന കയറിന്റെ അഗ്രത്തിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചുറ്റി നമ്മൾ വലിച്ച് മുറുക്കി കഴിയുമ്പോൾ നമ്മുടെ റീഫ് നോട്ട് റെഡിയായി കഴിയും. അതായത് റീഫ് നോട്ട് കെട്ടുവാനായി നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം റൈറ്റ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഓൺ ദ റൈറ്റ്. അതായത് നമ്മൾ രണ്ട് കയ്യിലും ഓരോ അഗ്രങ്ങൾ എടുക്കുന്നു. അതിനുശേഷം റൈറ്റ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഓൺ ദ റൈറ്റ്. ഇത് നമ്മൾ പഠിച്ച് നമ്മൾ റീഫ് നോട്ട് കെട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റീഫ് നോട്ട് എപ്പോഴും ശരിയായിരിക്കും. നമ്മൾ കെട്ടിയ റീഫ് നോട്ട് ഇനിയും ശരിയാണോ എന്ന് പരിശോധിക്കുവാനായി നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനുകളിലേക്ക് ഒന്ന് തള്ളി നോക്കുക. അപ്പോൾ ഇങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിയ റീഫ് നോട്ട് ശരിയാണ്. റീഫ് നോട്ട് നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കെട്ടാണ്. കാരണം ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിച്ച് നമ്മൾ കെട്ടുന്ന എല്ലാ ബാൻഡേജുകളും നമ്മൾ കെട്ടി അവസാനിപ്പിക്കുന്നത് റീഫ് നോട്ടിലാണ്. ലോക സ്കൗട്ട് പതാകയിൽ സ്കൗട്ട് സാഹോദര്യം സൂചിപ്പിക്കുവാനായി ഉപയോഗിച്ചിരിക്കുന്നത് റീഫ് നോട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ കെട്ടാൻ പോകുന്നത് ഷീറ്റ് ബെൻഡാണ്. വ്യത്യസ്ത സൈസുകളിലുള്ള രണ്ട് കയറുകളെയോ അല്ലെങ്കിൽ കയറിനെയും തുണിയെയും ബന്ധിപ്പിക്കുവാനാണ് ഷീറ്റ് ബെൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷീറ്റ് ബെൻഡ് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഷീറ്റ് ബെൻഡ് കെട്ടുന്നതിനായി ഞാനൊരു വലിപ്പം കൂടിയ കയറും ഒരു ലാഷിംഗ് റോപ്പുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വലിപ്പം കൂടിയ കയറ് പുറത്തേക്ക് ഇതുപോലെ മടക്കണം. നമ്മൾ അകത്തേക്ക് മടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, പുറത്തേക്ക് തന്നെ മടക്കണം. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ചൂണ്ട് വിരൽ ഈ ലൂപ്പിൻ്റെ മുകളിൽ പിടിക്കണം. അതിനുശേഷം ഈ ചെറിയ റോപ്പ് എടുത്ത് ഈ ലൂപ്പിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഈ വിരലിനെ ഒന്ന് ചുറ്റണം. ചുറ്റുമ്പം ആ വിരലിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി നമ്മളിത് മുറുക്കുമ്പോൾ നമ്മുടെ ഷീറ്റ് ബെൻഡ് റെഡിയായി കഴിഞ്ഞു. തൊട്ടിൽ കെട്ടെന്നാണ് ഷീറ്റ് ബെൻഡ് അറിയപ്പെടുന്നത്. കാരണം തൊട്ടിൽ കെട്ടുന്ന സമയത്ത് തുണിയും കയറും തമ്മിൽ ബന്ധിപ്പിക്കുവാനായി നാം ഉപയോഗിക്കുന്നത് ഷീറ്റ് ബെൻഡാണ്. ഇനിയും നമ്മൾ ചെയ്യുവാൻ പോകുന്നത് ഡബിൾ ഷീറ്റ് ബെൻഡാണ്. അപ്പോൾ ഡബിൾ ഷീറ്റ് ബെൻഡ് കെട്ടുന്നത് ഏകദേശം ഷീറ്റ് ബെൻഡ് പോലെയൊക്കെ തന്നെയാണ്. ഡബിൾ ഷീറ്റ് ബെൻഡ് കെട്ടുവാനായി നമ്മൾ രണ്ട് വ്യത്യസ്ത സൈസുകളിലുള്ള കയറുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഈ കെട്ട് കെട്ടുവാനായി ആദ്യം ഈ വലിയ കയറ് നമ്മൾ പുറത്തേക്ക് ഇതുപോലെ മടക്കണം. അകത്തേക്ക് മടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതുപോലെ പിടിച്ചിട്ട് ഈ ലൂപ്പിന് മുകളിൽ നമ്മുടെ ചൂണ്ട് വിരൽ ഇതുപോലെ പിടിക്കണം. എന്നിട്ട് ഈ ചെറിയ കയർ ഈ ലൂപ്പിലൂടെ കൊണ്ടുവന്ന് നമ്മൾ ഈ പിടിച്ചേക്കുന്ന ചൂണ്ടുവിരലിന്റെ മുകളിലൂടെ ചുറ്റി നമ്മളിങ്ങനെ കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ ഈ വിരലിന്റെ മുകളിലൂടെ ചുറ്റിയപ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ ഈ എൻഡ് ഇങ്ങനെ കടത്തി നമ്മളിങ്ങനെ എടുക്കണം. അതിനുശേഷം ഒരു ചുറ്റുകൂടെ ഇതുപോലെ ചുറ്റി നമ്മൾ ഇച്ചിരി മുമ്പെടുത്ത ആ ഗ്യാപ്പിലൂടെ തന്നെ ഒരു വട്ടം കൂടെ ഇങ്ങനെ എടുത്ത്
ഇത് ശരിക്ക് വലിച്ചു മുറുക്കി കഴിയുമ്പോൾ നമ്മുടെ ഡബിൾ ഷീറ്റ് ബെൻഡ് റെഡിയായി കഴിയും. ഷീറ്റ് ബെൻഡിനേക്കാളും കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട്, അതായത് കുറച്ചുകൂടെ ശക്തമായിട്ട് വ്യത്യസ്ത വലിപ്പത്തിലുള്ള രണ്ട് കയറുകളെയോ അല്ലെങ്കിൽ തുണിയെയും കയറിനെയും ബന്ധിപ്പിക്കുവാനോ ആണ് ഡബിൾ ഷീറ്റ് ബെൻഡ് ഉപയോഗിക്കുന്നത്. അതായത് ഷീറ്റ് ബെൻഡ് ഉപയോഗിക്കുന്നത് വ്യത്യസ്ത വലിപ്പത്തിലുള്ള രണ്ട് കയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനാണെങ്കിൽ ഡബിൾ ഷീറ്റ് ബെൻഡ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ശക്തമായി സുരക്ഷിതമായി വ്യത്യസ്ത വലിപ്പത്തിലുള്ള രണ്ട് കയറുകളെ ബന്ധിപ്പിക്കുവാനാണ്. അടുത്തതായി ക്ലോ ഹിച്ച് കെട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കമ്പും ഒരു സാധാ റോപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഈ റോപ്പ് കൊണ്ട് കമ്പിന് ചുറ്റും ഇതുപോലെ എക്സിൻ്റെ മാതൃകയിൽ നമ്മൾ ചുറ്റണം. അതിനുശേഷം ഇങ്ങനെ എടുത്ത് ഇതുവഴി ഈ കയറിങ്ങനെ കടത്തി നമ്മളിത് ശരിക്കും മുറുക്കുമ്പോൾ നമ്മുടെ ക്ലോവ് ഹിച്ച് റെഡിയായി കഴിഞ്ഞു. ഈ ക്ലോവ് ഹിച്ച് നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കെട്ടാണ്. കാരണം ഡയഗണൽ ലാഷിംഗ് ഒഴികെയുള്ള എല്ലാ ലാഷിങ്ങുകളും നമ്മൾ ആരംഭിക്കുന്നത് ക്ലോവ് ഹിച്ചോടുകൂടെയാണ്. ഷീപ്പ് ഷാങ്ക് കെട്ടുന്നതിനായി നമ്മൾ കയറിൻ്റെ നടുഭാഗമാണ് എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ രണ്ട് വെഡ്ജും നമുക്ക് ഈ കെട്ടിന് വേണ്ടി ആവശ്യമാണ്. അപ്പം കയർ ഇങ്ങനെ എടുത്തിട്ട് ഇസെഡിൻ്റെ ആകൃതിയിൽ നമ്മൾ കയർ ഇങ്ങനെ വെക്കണം. ആവശ്യത്തിന് നീളമെടുത്ത് ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഒരു സൈഡ് എടുത്ത് ഇങ്ങനെ മടക്കി ഒരു ഹാഫ് ഹിച്ച് ഇങ്ങനെ ഇടണം. അതിനുശേഷം ഈ താഴത്തെ കയർ മുകളിലേക്ക് ഇങ്ങനെ മടക്കി ഞാൻ മുമ്പേ കാണിച്ച ഒരു വെഡ്ജ് ഇങ്ങനെ വെച്ച് മുറുക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും ഇതുപോലെ മടക്കി ആദ്യം ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഈ താഴെ നിന്ന് കയറെടുത്ത് ഇതുപോലെ മുകളിലേക്ക് വെച്ച് അടുത്ത വെഡ്ജ് ഇവിടെയും വെക്കുക. ഇങ്ങനെ കെട്ടിക്കഴിക്കുമ്പോൾ നമ്മുടെ ഷീപ്പ് ഷാങ്ക് റെഡിയായി കഴിഞ്ഞു. നീളക്കൂടുതലുള്ള ഒരു കയറിൻ്റെ നീളം കുറയ്ക്കുവാനും അല്ലെങ്കിൽ അയഞ്ഞു കിടക്കുന്ന ഒരു അയ കെട്ടി മുറുക്കുവാനുമാണ് ഷീപ്പ് ഷാങ്ക് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ കെട്ടുവാൻ പോകുന്നത് ബോലൈനാണ്. അപ്പോൾ ബോലൈൻ കെട്ടുന്നതിന് വേണ്ടി ആദ്യം കയറിൻ്റെ ഈ ഒരു ഭാഗത്ത് സിക്സിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ഒരു ലൂപ്പ് എടുക്കണം. എന്നിട്ട് ഈ ലൂപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന എൻഡ് നമ്മൾ എടുക്കണം. അതിനുശേഷം ഈ ലൂപ്പിലൂടെ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ കയറിൽ ചുറ്റി തിരിച്ച് ഈ ലൂപ്പിലൂടെ താഴേക്ക് പോകണം. അതിനുശേഷം ഇതിങ്ങനെ വലിച്ചു മുറുക്കി കഴിയുമ്പോൾ നമ്മുടെ ബോലൈൻ റെഡിയായി കഴിഞ്ഞു. ബോലൈൻ കെട്ടുവാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം പഠിച്ചിരിക്കണം. അതായത് നീർക്കോലി കുളത്തിൽ നിന്ന് ചാടി മരത്തേൽ ചുറ്റി തിരിച്ച് കുളത്തിൽ ചാടി. അത് വെച്ച് കെട്ടുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഈ ഒരു ലൂപ്പിനെ നമ്മളൊരു കുളമായി സങ്കല്പിക്കണം. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഈ ഒരു എൻഡിനെ ഒരു നീർക്കോലിയായി, എന്നിട്ട് നീർക്കോലി കുളത്തിൽ നിന്ന് ചാടി മരത്തേൽ ചുറ്റി തിരിച്ച് കുളത്തിൽ ചാടി. ഈ ഒരു കാര്യം പഠിച്ച് നമ്മൾ ബോലൈൻ കെട്ടുകയാണെങ്കിൽ നമ്മുടെ ബോലൈൻ ഒരിക്കലും തെറ്റുകയില്ല. ജീവൻ രക്ഷാ കുരുക്ക് എന്നാണ് ബോലൈൻ അറിയപ്പെടുന്നത്. കാരണം ലൈഫ് ലൈനിന്റെ അറ്റത്ത് നമ്മൾ കെട്ടുന്നത് ബോലൈനാണ്. ഫിഷർമാൻസ് നോട്ട് കെട്ടുന്നതിനായി കയറിൻ്റെ രണ്ടഗ്രങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആവശ്യത്തിന് നീളത്തിന് നമ്മളിങ്ങനെ എടുക്കണം. അതിനുശേഷം ഈ എൻഡ് കൊണ്ട് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് ഇടണം. ഹാഫ് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റി തിരിച്ചു വന്ന് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് ആയി. ഇനി അതുപോലെ തന്നെ ഈ സൈഡിലും
കയറിങ്ങനെ എടുത്ത് ഒരു ഹാഫ് ഇഞ്ച് ഇടുക. ഫിഷർമാൻസ് നോട്ട് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ചെയ്ത കെട്ട് ശരിയാണോ എന്ന് നോക്കുവാനായി ഈ രണ്ട് കയറുകളും ഇങ്ങനെ വലിക്കുക. നമ്മൾ കെട്ടിയ രണ്ട് ഹാഫ് ഇഞ്ചും അടുത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിയ ഫിഷർമാൻസ് നോട്ട് കറക്റ്റാണ്. വഴുവഴുപ്പുള്ള രണ്ട് കയറുകളെ ബന്ധിപ്പിക്കുവാനാണ് ഫിഷർമാൻസ് നോട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പ്ലാസ്റ്റിക് കയറുകളെ ബന്ധിപ്പിക്കുവാനും രണ്ട് നനഞ്ഞ കയറുകളെ ബന്ധിപ്പിക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഷർമാൻസ് നോട്ടാണ്. പ്രഥം സോപാൻ നോട്ട്സിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.